ഹായ് എവരിവൺ, എല്ലാവർക്കും നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുക. അതിന് മുന്നേ ഞാൻ രാവിലെ ചെയ്ത പരിപാടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുവാ. അപ്പോൾ എന്താ, ഞാൻ രാവിലെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഇനി രാവിലത്തെ പരിപാടികളൊക്കെ നോക്കണം. ഇന്നൊരു വീക്കെൻഡാണ്, അപ്പോൾ ലാവിഷായിട്ട് തന്നെ നമുക്ക് കുറച്ച് ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് ഇത് അറിയാൻ പോവാണ്. അപ്പോൾ ഞാൻ സ്ഥിരം പറയുന്ന പോലെ നിങ്ങൾ ഗസ് ചെയ്ത് നോക്കൂ ഞാൻ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്തിട്ട് കഴുകുകയാണ്. നമുക്കിതിങ്ങനെ കുനുകുന അരിഞ്ഞെടുക്കണം. ഞാൻ ഭയങ്കര എക്സ്പേർട്ടൊന്നുമല്ല, അത്യാവശ്യം സ്പീഡിൽ, ആവശ്യത്തിൻ്റെ സ്പീഡിൽ ഞാനിങ്ങനെ അരിയുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ഒരു സവാള മതി ഇതിൻ്റെ ആവശ്യത്തിനായിട്ട്. അപ്പം ഞാൻ അതൊക്കെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിഞ്ഞ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഞാൻ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ, അതായത് നമ്മുടെ വെളിച്ചെണ്ണ, നമുക്ക് ഒഴിക്കാം. എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഫുൾ ഒണിയനും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം എന്നിട്ട് ഞാനിതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. രാവിലെ ആയതുകൊണ്ട് എൻ്റെ മുഖത്ത് ആ ഉറക്കത്തിൽ എണീറ്റ് വന്ന് എന്നെ കുറച്ച് ക്ഷീണമൊക്കെ കാണാം. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് മൈൻഡ് ആക്കണ്ട. അപ്പം നിങ്ങൾ ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഞാൻ എന്താ ഉണ്ടാക്കുന്നതെന്ന്. പിന്നെ ഞാനൊരു തക്കാളി എടുത്തിട്ടുണ്ട്, രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു സവാള, രണ്ട് തക്കാളി. അപ്പോൾ തക്കാളിയുടെ ഫ്ലേവർ ആയിരിക്കും കൂടുതൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ എന്തായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ തക്കാളിയും ഞാൻ എടുത്തിട്ട് നന്നായിട്ട് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ളതാണ്. എന്നിട്ട് ഈ ഒരു തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റും. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് കായപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ എന്താ സവോളയും കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ മെയിൻ സാധനമായ ദോശയ്ക്ക് വേണ്ടിയുള്ള ബാറ്റർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി ഞാനത് പുറത്ത് വെച്ചു. പെട്ടെന്ന് ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വന്നു. ഞാൻ ക്യാമറയിൽ നോക്കിയപ്പോൾ ഒരു ഗുമ്മില്ല. അപ്പോൾ ഞാൻ എന്താ നമ്മുടെ തക്കാളി ഇട്ടിട്ടുണ്ട്, എന്നിട്ട് അതും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു തക്കാളി നന്നായിട്ട് കുക്കായിട്ട് വരുമ്പോഴേക്കാണ് നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കേണ്ടത്. അതിനുവേണ്ടി നമുക്കിങ്ങനെ അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് വേഗം വേഗം. അപ്പം നമുക്കിനി എന്തുണ്ടാക്കാം, നമ്മുടെ ദോശ ഉണ്ടാക്കാം. ഇന്നിപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ടാണ് ഇത്ര ലാവിഷായിട്ട് സമയമെടുത്ത് ഇതൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും. അപ്പം ദോശ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ ഒരുമിച്ച് അരിയും ഉഴുന്നും ഒക്കെ കൂടി ഇങ്ങനെ അരച്ച് വെച്ചേക്കും, എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് നമ്മൾ ചുട്ടെടുക്കുകയാണ് ചെയ്യാം. ഇപ്പം നമുക്ക് നമ്മുടെ പാൻ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ആദ്യത്തെ ദോശ ചുടാം. അപ്പോൾ ഇതാണ് എൻ്റെ ദോശ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാൻ പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഓയിലും ബട്ടറും ഈക്വൽ റേഷ്യോയിൽ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ദോശ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീ കുറച്ച് വെച്ചിട്ട് ദോശ ഇടുക. കറക്റ്റ് ചൂടായി കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്ത് നമ്മുടെ തക്കാളി ചട്നി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ തക്കാളി ചട്നി അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായിട്ട് അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെയും കൂടെ ഒന്ന് സോൾട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒന്നുകൂടെ പറയാം, ഇതിനകത്ത് ഒനിയൻ ഉണ്ട്, തക്കാളി ഉണ്ട്, പിന്നെ മുളക്, കായപ്പൊടി, അതൊക്കെ ഉള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നമ്മുടെ ഈ ഒരു എണ്ണ ചൂടായ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ തക്കാളി ചട്നി റെഡി ആയി കഴിഞ്ഞു. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ പുറത്ത് വന്നു. ഇതിപ്പോൾ ഷീമാട്ടിയുടെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓണത്തിനെടുക്കാൻ വേണ്ടി സാരിക്ക് കുറച്ച് തുണി നോക്കണം. ആക്ച്വലി തുണിയല്ല ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാൻ വന്നത്. റെഡിമെയ്ഡ് ബ്ലൗസ് കിട്ടുവാണെങ്കിൽ അത് നോക്കാമെന്നാണ് വിചാരിച്ചത്. ഇവിടെ ഇപ്പോൾ എന്തൊക്കെയോ ഓഫേഴ്സ് നടക്കുന്നുണ്ട്, 50-19% ഓഫ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നോക്കി ഒന്നും കിട്ടിയില്ല. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു പാർക്കിങ്ങിലാണ്. ഇത് ഏത് ഷോപ്പിൻ്റെ പാർക്കിംഗ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പോത്തീസിൻ്റെ പാർക്കിംഗ് ആണ്. പോത്തീസിലും ഇപ്പോൾ ആഡീസിൽ നിന്നൊക്കെയാണ് കാണിക്കുന്നത്. നമുക്ക് പോയിട്ട് നോക്കാം. ഷീമാട്ടിൽ പോയ വിശേഷങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ഷീമാട്ടിൽ പോയപ്പോൾ അത്യാവശ്യം സാരിക്കൊക്കെ നല്ല വിലക്കുറവ് ഉണ്ടായിരുന്നു, നല്ല ഡീൽസ് ഉണ്ടായിരുന്നു. പക്ഷേ ബ്ലൗസ് എനിക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ അത്യാവശ്യം ഒരു 2000 അടുപ്പിച്ചൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ അതിലും നല്ലത് നമ്മൾ തുണി വാങ്ങിയിട്ട് ഇഷ്ടത്തിന് ഡിസൈനിൽ തയ്പ്പിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ആദ്യം ബ്ലൗസ് നോക്കി. അപ്പോൾ ഇവിടെ അതിനെക്കാട്ടി കത്തി റേറ്റ്. ആക്ച്വലി നമ്മൾ പേര് കേൾക്കുമ്പോൾ ഷീമാട്ടി റേറ്റ് കൂടാന്ന് തോന്നിയാലും സത്യം പറഞ്ഞാൽ ഷീമാട്ടിൽ നല്ല ലാഭമുണ്ട്. പ്രത്യേകിച്ച് സാരി ഭയങ്കര അടിപൊളി റേറ്റിലാണ് അവർ കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ബ്ലൗസിൻ്റെ തുണി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ തയ്ച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് ക്ഷീണിച്ച് കഴിഞ്ഞപ്പോൾ വരുന്നവരൊരു അടിപൊളി സ്ഥലം കണ്ടു. ഇത് നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ കാണുന്ന പോലെ പശുവും കുളവും ഒക്കെ ഉള്ള നല്ലൊരു സ്ഥലമായിരുന്നു. ഇതെന്തോ ഒരു ഓട്ടോ സ്റ്റാൻഡിൻ്റെ ബാക്ക് സൈഡ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് ഈ ഒരു നല്ല ഭംഗിയുള്ള സ്ഥലം
ജസ്റ്റ് ഇങ്ങനെ കാണാം, ഇവിടെ കുറച്ചിട്ട് ഇങ്ങനെ നിൽക്കാമെന്ന് ചോദിച്ചു വന്നതാ. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്ഥലം. അപ്പോൾ നിങ്ങളും ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് വണ്ടി നിർത്തി ഒന്ന് റിലാക്സ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഫീലായിരിക്കും. പണ്ട് നമ്മൾ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെ അല്ലേ. അതായത് ഞാൻ ജനിച്ചു വളർന്ന കാലപ്പുഴയായിരുന്നു. അപ്പോൾ എനിക്ക് ഏകദേശം റിലേറ്റ് ചെയ്യാം ഇങ്ങനത്തെ ഒരു സ്ഥലമൊക്കെ. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പശുക്കളെയും കുളവും ഒക്കെ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വിശപ്പിൻ്റെ വിളി വന്നു. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് അരിപ്പയിലാണ്. അരിപ്പയിലെത്തിയപ്പോൾ ഒടുക്കത്തെ തിരക്ക്, അതായത് ഭയങ്കര തിരക്ക്. എനിക്കൊന്ന് പീക്ക് ടൈം ആയിണ്ടായിരിക്കും. ഭാഗ്യത്തിന് നമുക്ക് സീറ്റ് കിട്ടി. അപ്പോൾ അവരൊരു ചൂടുവെള്ളം തന്നിട്ടുണ്ട്, നമുക്ക് ചൂടുവെള്ളം കുടിച്ചു നോക്കാം. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ചൂടുവെള്ളമായിരുന്നു. അപ്പോൾ വന്നിരിക്കുമ്പോൾ തന്നെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരും: പച്ചമോര്, രസം, പായസം. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ കറി വന്നിട്ടുണ്ട്, ഒരു തോരൻ പോലെ ഒരു കറി, പിന്നെ ഒരു കൂട്ടുകറിയുണ്ട്, അവിയലുണ്ട്, പുളിയിഞ്ചിയുണ്ട്, ചമ്മന്തിയുണ്ട്, അച്ചാറുണ്ട്. സൂപ്പറല്ലേ? അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ വാഷ്റൂമിൽ വന്നു ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാൻ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കാമല്ലോ. ഞാൻ വന്നപ്പോഴേക്കും പപ്പടവും സാമ്പാറും ചോറും എത്തിക്കഴിഞ്ഞു. ഇനി നമുക്കിത് കഴിച്ചു നോക്കാം. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞു, അയ്യോ എനിക്ക് സാമ്പാർ വേണ്ടായിരുന്നു, കാരണം എനിക്ക് മോര് കറിയാണ് കൂടുതൽ ഇഷ്ടം സാമ്പാറിനെക്കാട്ടി. അപ്പം ഞാനിങ്ങനെ സാമ്പാർ മിക്സ് ചെയ്തു, കുറച്ച് അവിയൽ വെച്ചു, കുറച്ച് കൂട്ടുകറി വെച്ചു. ആഹാ, എനിക്കിപ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു. പിന്നെ കുറച്ച് പപ്പടം കൂടെ പൊട്ടിച്ച് വെക്കാം. അപ്പോൾ അതും കൂടെ ആകുമ്പോഴല്ല, ഒരു ക്രിസ്പിനെസ്സും കൂടെ ആകുമ്പോഴാണ് പെർഫെക്റ്റ് ആവുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമ്മൾ ഓണത്തിനൊക്കെ കഴിക്കുന്ന പോലെ ഇങ്ങനെ വായിലോട്ട് വെക്കുക. ആഹാ, എന്താ ടേസ്റ്റ്! അപ്പോൾ ഞാനതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെയും പിന്നെയും ഇങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുകയായിരുന്നു. എനിക്കിനത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു പുളിയിഞ്ച് പോലത്തെ കറിയില്ലേ, നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ കഴിച്ച് അവിടെ നമ്മൾ ഹാപ്പി ആയിട്ട് ഇറങ്ങി. പിന്നെ നമ്മൾ വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്ത ആൾക്കാരെ ഒരിക്കലും വീഡിയോ എടുക്കാൻ പാടില്ല. പോട്ടെ, സാരമില്ല, വെറുതെ വിട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് നമ്മുടെ വണ്ടി എടുക്കാം. ഇപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം അത്യാവശ്യം നല്ലൊരു സമയമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു രണ്ടര മൂന്ന് മണി, രണ്ടര ഒന്നുമല്ല 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. വീട്ടിൽ പോയിട്ട് വീക്കെൻഡ് അല്ലേ, കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യണം. ഞാൻ ഈ ഒരു ബ്ലൗസിൻ്റെ ഒരു തുണി വാങ്ങേണ്ടതുകൊണ്ട് മാത്രം ഇന്നൊന്ന് പുറത്തിറങ്ങി കറങ്ങാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇതാ വൈകുന്നേരമായി, ഞാനിനി വർക്കൗട്ട് ചെയ്യാൻ പോവാണ്. വർക്കൗട്ട് ചെയ്യുന്നത് ഞാൻ ലാപ്പിലിങ്ങനെ ഏതെങ്കിലും ഒരു എക്സസൈസ് വെക്കും, എന്നിട്ട് അത് കണ്ടിട്ട് ഞാനത് ചെയ്യും. കാരണം അവരും കൂടെ ചെയ്യുമ്പോൾ ഒരു മോട്ടിവേഷൻ അല്ലേ. അപ്പോൾ ആദ്യം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ലെഗ്സ് ഇങ്ങനെ പൊക്കിയിട്ടുള്ള ഒരു എക്സസൈസ് ചെയ്യാണ്. ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ട് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരിങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ കൗണ്ടും കാണിക്കും, ഇനി എത്ര നേരം ചെയ്യണമെന്നും കാണിക്കും. അപ്പോൾ നമുക്കൊരു മോട്ടിവേഷനാണ് ഇനി കുറേ നേരം ഇങ്ങനെ ചെയ്യാൻ വേണ്ടി. പിന്നെ ഞാൻ ചെയ്യുമ്പോൾ മോസ്റ്റ്ലി പല പല വർക്കൗട്ട്സ് ഓരോ ദിവസം ട്രൈ ചെയ്യാൻ ശ്രമിക്കും. കാരണം എല്ലാ ദിവസവും സെയിം ട്രൈ ചെയ്യുമ്പോൾ എനിക്ക് ബോറടിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് എക്സസൈസാണ് ഓരോ ദിവസവും ചെയ്യാൻ ട്രൈ ചെയ്യാറ്. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ഒരു എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡായിട്ടൊന്നും എടുക്കണ്ട. ഇപ്പോൾ ഞാൻ സ്ക്വാഡ്സ് എടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത് ഞാൻ ഡെയിലി ചെയ്യുന്നൊരു റൊട്ടീൻ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്കും അപ്പോൾ ടൈം കിട്ടുന്ന പോലെ ഇതുപോലത്തെ എക്സസൈസ് ഓൺലൈൻ കുറേ വീഡിയോസ് ഉണ്ട്, ഒന്നെങ്കിൽ എക്സസൈസ് ചെയ്യാം. പിന്നെ ഞാൻ ഈ എക്സസൈസ് ചെയ്തിട്ട് ഞാൻ ഇടയ്ക്ക് ഡാൻസ് ചെയ്യാറുണ്ട് ഒന്ന് എനർജറ്റിക് ആവാൻ വേണ്ടി. ഇതിപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഞാനൊന്ന് പീസ്ഫുള്ളായിട്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്നർ സോളിനെ നമുക്ക് തന്നെ ഒന്ന് ലിസൺ ചെയ്യാനുള്ള ടൈമാണ്. നമ്മൾ എപ്പോഴും ഭയങ്കര ഹറി ബറി ബഹളത്തിലായിരിക്കത്തില്ല. അപ്പം നമ്മൾ ഒന്ന് കാമായിട്ട് എല്ലാ എക്സസൈസും കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാം. ഇതെല്ലാം കഴിയുമ്പോഴേക്കും നമുക്ക് മെൻ്റലിയും ഫിസിക്കലിയും ഭയങ്കര അടിപൊളി ഫീലായിരിക്കും. ഇനി നമുക്ക് വേഗം പോയി കുളിച്ചിട്ട് വരാം. ഞാനിപ്പോൾ ഇതാ കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണം. നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത് ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ നമ്മൾ കുളിച്ചിട്ടൊക്കെ വന്നപ്പോൾ ഭയങ്കര അടിപൊളി എനർജി ഫീൽ ചെയ്യുന്നുണ്ട് വർക്കൗട്ടൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ചപ്പാത്തിക്ക് കൂടെ കഴിക്കാൻ നമുക്കുള്ളത് ഗ്രീൻ പീസ് കറിയാണ്. അത് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിന്നർ: ചപ്പാത്തി, ഗ്രീൻ പീസ് കറി, മുട്ട. അതെപ്പോഴും ഉണ്ടാവാറില്ല, ഇന്ന് മുട്ട കഴിക്കാൻ തോന്നി, അതുകൊണ്ട് ഞാൻ കഴിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫുഡ് കഴിച്ചു നോക്കാം. ഞാൻ തന്നെ ഉണ്ടാക്കിയ ഫുഡ് ഞാൻ തന്നെ ടേസ്റ്റിയാണ്. കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ട്. സ്വാഭാവികം, ഞാൻ തന്നെ ഉണ്ടാക്കിയതായിരുന്നു, ഞാൻ തന്നെ അങ്ങനെ പറയും. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. ഇനി നമ്മുടെ പരിപാടി, നമുക്ക് ബേസിക് ആയിട്ട് പല്ലൊക്കെ തേച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് പോയി കിടന്നുറങ്ങാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡേ അടിപൊളിയായിട്ട് കഴിഞ്ഞു. നിങ്ങളുടെയും എല്ലാ ദിവസങ്ങളും അടിപൊളിയാവട്ടെ. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ഇറ്റ്സ് എ ബൈ ഫ്രം മല്ലു ടെക്കി ഗേൾ.